ഇയാസുന്നയുടെ വർഷത്തിൽ പ്രഖ്യാപിക്കുന്ന അൽക്കലം അവാർഡ് മർക്കസ് വിദ്യാർത്ഥി സംഘടന ഇയാസുന്ന മലയാള വിഭാഗ സമിതി സംഘടിപ്പിച്ച അൽക്കലം അവാർഡ് കവിതകളുടെ സമാഹാരമാണ്. അതിൻ്റെ മത്സരഫലം പ്രഖ്യാപിക്കുകയാണ്. ഒന്നാം സ്ഥാനം കിട്ടിയത് സ്വാലിഹ് സഖാഫി ചീയമ്പം. അവർക്കുള്ള സർട്ടിഫിക്കറ്റും ട്രോഫിയും ക്യാഷ് അവാർഡും ഷെയ്ഖുന നൽകുന്നു. പാട്ട് പാടിയിട്ടുള്ള ഒരു കവിത കേട്ടിയില്ല, നമ്മൾ കേട്ടിട്ടില്ല. അത് കേൾക്കട്ടെ, അൽക്കലം അവാർഡിന്റെ കേൾക്കട്ടെ പാടിയിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കവിതയുടെ പേര് നിഴലും നിലാവും എന്നാണ്. ഇതിലെ നിഴല് ചെറിയ പി ഉസ്താദാണ്, നിലാവ് ഷെയ്ഖുനയും. ചേക്കു ഹാജി കേളി കേട്ട ആനപ്പാപ്പാനായിരുന്നു. അവർക്ക് മുന്നിൽ മുട്ടുമടക്കാത്തൊരാനയും വയനാട്ടിലില്ലായിരുന്നു. മകനൊരാളുണ്ട്, ആനയേക്കാൾ വലിയ ലോകം അവനെ കാണിക്കണം. പാപ്പാൻ കയറിയ ഉയരങ്ങൾക്കും മുകളിൽ പൊന്നുമോൻ കയറണം. ആഗ്രഹങ്ങൾ ചേക്കു ഹാജിയുടെ കൽബിൽ ചങ്ങലയിട്ട് കിടന്നു. പക്ഷേ സ്വപ്നങ്ങൾ വെളിച്ചം വെക്കും മുന്നേ പെട്ടെന്നൊരു നാൾ ഹാജി മറഞ്ഞു. കുഞ്ഞുമോന് ചുറ്റും ഇരുട്ട് നിറഞ്ഞു. സ്നേഹം കൊളുത്തിയ ചൂട്ടുമായി വലിയുപ്പയാണ് കടന്നു വന്നത്. കരുണയുടെ കനിവിൻ്റെ തിരിനാളങ്ങൾ ആ ചൂട്ടിനു ചുറ്റും മുനിഞ്ഞു കത്തി. തളർന്നപ്പോഴൊക്കെ താരാട്ടുപാടിയുറക്കി. തളിരിട്ട കൗതുകങ്ങൾക്കെല്ലാം മറുപടിയും മോതി. സ്നേഹത്തിൻ്റെ വറ്റാത്തൊരുറവ കിനിഞ്ഞുകൊണ്ടേയിരുന്നു. എത്തിയുമാണെന്ന് ഇത്തിരി പോലും തോന്നിയില്ല. 14 വയസ്സിൽ ചെറിയ പെരുന്നാളും കഴിഞ്ഞാണ് മങ്ങാടേക്ക് ഓത്തുകൂടിയത്. മധുരം തേടിയുള്ള മടുപ്പില്ലാത്ത മുഷിപ്പില്ലാത്ത യാത്രയുടെ തുടക്കം. മസ്ജിദുന്നബവിയോരമെന്ന് പറയാം അഹ്ലു സുഫ പോലെ ഓത്തുപള്ളിക്കോലായി തൂവള്ളത്തിളക്കങ്ങൾ. വെളിച്ചം പരത്തുന്ന തുരുത്ത്, പാതിവേനലിലും ഇടവപ്പാതിയിലും അറിവിൻ്റെ നൂറൊഴുക്കു മാത്രം. ഒരു സൂര്യന് കീഴിൽ തണൽ വിരിക്കുന്ന നീലാചിത്രങ്ങൾ എന്തു ചിന്ത. നോമ്പും പെരുന്നാളും പല ഒരു കടന്നുപോയി. മങ്ങാട്ടുള്ള ചന്ദ്രന് തിളക്കം കൂടി വന്നു. ആ തിളക്കത്തിൽ ഒരു കുഞ്ഞു നിഴൽ വളർന്നു വന്നു. കാലം അവർക്ക് നിഴലും നിലാവും എന്ന് പേരിട്ടു. നിഴൽ നിലാവിനെ സ്നേഹിച്ച് അറിവാനന്ദങ്ങളുടെ ആഴിയിലേക്ക് ഊളിയിട്ടു. പകരിരവുകളിലും അരികു ചേർന്ന് 100 കോരിയെടുത്തു. നിലാവിൻ്റെ പുഞ്ചിരികളെ നിഴൽ ഒന്നുവിടാതെ ഒപ്പിയെടുത്തു. ഒടുവിലവസാനം ഉടയ തമ്പുരാൻ നിഴലിനും ആ ചിരി കൊടുത്തു. മറുപാതി ശബ്ദവും പകുത്തു. കാലം പലതും മാറിക്കൊണ്ടിരുന്നു, പക്ഷേ നിഴലും നിലാവും കോലം മാറിയില്ല. വെളിച്ചം മങ്ങാട് നിന്ന് കോളിക്കലേക്ക് വണ്ടി കയറി. കൂടെ കുറേ നക്ഷത്രങ്ങളും. അവസാനം കാന്തപുരത്തിറങ്ങി. അതൊരു സമൂഹത്തിൻ്റെ വിലാസമായി. നിലാവിനെ തേടി അംഗീകാരങ്ങൾ പലതും കടന്നു വന്നു, പക്ഷേ അനങ്ങിയില്ല. പൗർണമിയോടൊപ്പം 14 വയസ്സിൽ കൂടിയതാണ്. പിരിഞ്ഞിട്ടില്ല, പിണങ്ങിയിട്ടുമില്ല. പിന്നെന്തിനാണ് പുരസ്കാരമെന്ന് ചോദ്യം. പോകുന്നിടങ്ങളിലെല്ലാം ഉസ്താദെന്ന് ഒച്ച വെച്ചു. ഉസ്താദിൻ്റെ ശിഷ്യനെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു വെച്ചു. അല്പമേ ഞാൻ വളർന്നില്ല, അല്ലെങ്കിലും നിലാവിന് പിന്നിൽ വിരിയുന്ന നിഴലിനാണത്രേ സൗന്ദര്യം. നിലാവെത്താത്തിടങ്ങളിലെല്ലാം നിഴൽ പകരമുതിച്ചു. നിലാവില്ലാത്തത് ഭൂമി അറിഞ്ഞില്ല, അറിയിച്ചതുമില്ല. പൊട്ടാതെ ഉലയാതെ 58 വർഷങ്ങൾ പരസ്പരം പകുത്ത സ്നേഹത്തിൻ്റെ ഉൾച്ചൂടിൽ 100 നിറച്ച് 1000 വിളക്കുമാടങ്ങൾക്ക് നിഴലും നിലാവും തിരികൊളുത്തി. അവയൊക്കെയും തെളിഞ്ഞ് ലോകം നിറഞ്ഞു കത്തി. കാലം ഗുരുശിഷ്യബന്ധത്തിൻ്റെ നിർവചനം തിരയുകയാണ്. ലോകം എപിക്ക് മുന്നിൽ ചെറിയ എന്ന വാക്ക് വെച്ചു. ചെറുതെന്ന വാക്കുകൊണ്ട് ഗുരു വലുതെന്ന സന്തോഷം. ആ മുഖത്ത് ചിരി പടർന്നു. നിലാവിൻ്റെ പുഞ്ചിരിയിൽ നിഴൽ തിളക്കം. ഒടുവിലൊരു നാൾ അന്ന് രാവ് അവസാനിച്ചില്ല. പക്ഷേ നിഴലിനെ കണ്ടതുമില്ല. ആരോ പറഞ്ഞു കേട്ടു നിഴൽ മറഞ്ഞുപോയെന്ന്, നിലാവറ്റക്കായെന്ന്. നിഴൽ മറഞ്ഞിടത്ത് ശൂന്യത മാത്രമാണ്.
നിഴലിനോളം വലുപ്പത്തിൽ വളരാൻ തുടങ്ങിയിരിക്കുന്ന ഇല്ലായ്മയെ നിലാവങ്ങനെ നേരിടും. കണ്ണയക്കാൻ കഴിയാത്ത വിടവ്. പാട്ട് അല്ലേ? കവിത.